ആ ഗുഡ് മോർണിംഗ്. ഞാനെന്റെ ഹൈറ്റ് ഒന്ന് നോക്കുമായിരുന്നു. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ? നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്, ഒരു 5 7 ഒക്കെ ഉണ്ട് ഹൈറ്റ്. നിങ്ങൾ ചെറുതല്ല എന്റെ അടുത്ത് വരുമ്പോ, അപ്പൊ എനിക്കൊന്ന് അഹങ്കരിച്ചൂടെ ഇല്ലേ? ഇത്രേ ഹൈറ്റ് ഉണ്ട്, എല്ലാവരും നമ്മുടെ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനായാലും പൊക്കുണ്ട് എന്ന് വിചാരിച്ചിട്ടൊന്ന് അഹങ്കരിച്ച് നടന്നൂടെ? നടക്കാം. എന്നിട്ട് വേണം ഹൈറ്റ് ഇല്ലാത്ത പോലെ ഡോറിനെ കിടക്കുമ്പോ തലയിടിച്ച് വീഴാൻ. അപ്പോഴോ? ആ അപ്പൊ എന്താ, നമ്മൾ ആരും ഒന്നും കണ്ട് അഹങ്കരിക്കാൻ പാടില്ല അല്ലേ? ഈ ലോകത്തുള്ളത് ഒന്നും ശാശ്വതമല്ല, എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും അഹങ്കരിക്കാൻ പാടില്ല അല്ലേ? റെഡി? ശരിയല്ലേ മിസ് പറയുന്നേ? അതെ, എനിക്ക് ഉയർന്ന വിദ്യാഭ്യാസമുണ്ട്, ഞാൻ ഇവരിലൊക്കെ ഉയരത്തിലാണെന്ന് വിചാരിച്ചിട്ട് ആരും അഹങ്കരിക്കാൻ പാടില്ല അല്ലേ? ഏ, നമുക്ക് തലക്കിട്ടൊരു കൊട്ടു കിട്ടിയാൽ മതി, അതോട് തീർന്നുമല്ല അല്ലേ? ആ പിന്നെയോ, മിസ്സിന് ഇത്രയും ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് മിസ് അഹങ്കരിക്കാമോ? ഇല്ല, എനിക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കലാകാരിയാണെന്ന് വെച്ചിട്ട് അഹങ്കരിക്കാമോ? പാടില്ല. എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് എല്ലാം തരുന്നത് ആരാണ്? ഈശ്വരനാണ്. ഒരാള് താഴ്ത്തിയത് കൊണ്ട് ആരും താഴ്ത്തു പോവില്ല, ഒരാൾ ഉയർത്തിയത് കൊണ്ട് ആരും മുകളിലേക്കും വരില്ല അല്ലെ? മിസ് ഇപ്പോ ഒരാളെ കുറെ പൊക്കി പൊക്കി കൊണ്ടെന്ന് വെച്ചിട്ട് ആരെങ്കിലും പൊങ്ങി വരുമോ? ഇല്ല, അതൊക്കെ ഈശ്വരനെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ? നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് വരാം. നമ്മളുടെ ചാപ്റ്റർ ഒരു കലമാനെ കുറിച്ചിട്ടാണ്. അതാണ് മിസ് ഇത്രയും പറഞ്ഞത്. ഇപ്പോ നമ്മുടെ ചാപ്റ്റർ ഒരു കലമാനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക്, ടെക്സ്റ്റ് ബുക്കിന്റെ കൂടെ പെൻസിൽ എടുത്തു വയ്ക്കുക. മിസ് പറയുന്ന മീനിങ്സ് ചിലതേ മിസ് ബോർഡിൽ തരുള്ളൂ, എല്ലാം ബോർഡിൽ തരില്ല. അപ്പൊ അത് നിങ്ങൾ അതാത് വേർഡിന്റെ മുകളിൽ മിസ് പറയുന്നതിനനുസരിച്ച് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ, എന്നിട്ട് അത് പഠിക്കണം. ലെസൺ 3, ഗമണ്ടി ഭാര സിംഗ. ഗമണ്ടി മീൻസ് പ്രൗഡ്, അഹങ്കാരം. ഗമണ്ടി മീൻസ് പ്രൗഡ്, ഭാര സിംഗ മീൻസ് കലമാൻ. ഓക്കെ, ജംഗൽ മേ ഏക് ഭാര സിംഗ രഹതാ ഥാ, നാം ഥാ ഉസ്കാ സോന, വഹ ബഹുത് സുന്ദർ ഥാ. ഇവിടെ എന്താ പറഞ്ഞത്? ജംഗളില് ഒരു ഭാര സിംഗ ഉണ്ട്, ഒരു കലമാൻ ഉണ്ട്. കലമാനെ കണ്ടിട്ടുണ്ടോ? മേനക്ക് നിറയെ പുള്ളിക്കുത്തുകളുള്ള മാൻ, വലിയ ഹോണൊക്കെ വെച്ചിട്ട്, കൊമ്പൊക്കെ വെച്ചിട്ട്. അപ്പോ ഈ ഭാരസിംഗ് എവിടെ, ഒരു ജംഗളിലെ ഒരു കാട്ടിൽ ഇവൻ താമസിച്ചിരുന്നു. ഈ ഭാരസിംഗ് താമസിച്ചിരുന്നു ഇവൾ. നാം ദ ഉസ്ക സോന, അവളുടെ പേരെന്താണ്? സോന കേട്ടോ. വബത്ത് സുന്ദർത, വലിയ സുന്ദരിയായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഉസ്കാ ശരി സോനയ്ക്ക് ഇത്ര ചം ചം ചമക്കുത, എന്തുണ്ടായി അവളുടെ ശരീരം? ചം ചം ചമക്കുതാധാ, ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, സ്വർണം പോലെ തിളങ്ങാണ്. ഉസ്കേ സിംഗ് തോ ബഹുത് ഹി രോബിലേ ദേ, അവളുടെ ഹോൺ എങ്ങനെയുള്ളതാണ്? സിംഗ് മീൻസ് ഹോൺ, അതായത് കൊമ്പുകൾ. എങ്ങനെയുള്ളതാണ്? ഇംപ്രസീവ്, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ പോകുന്ന വിധത്തിലുള്ള, നമ്മളെയൊക്കെ ആകർഷിക്കുന്ന തരത്തില് നിറയെ കൊമ്പുകൾ ഉണ്ടാവും. ജബ് ജംഗൽ മേ സയർ കർനെ നികൽതാ തോ സാരേ ജാനവർ അപ്ന അപ്ന കാം ചോഡ്കർ ഉസ്കേ ദേഖ്നെ ലഗ്തേ ദേ. അപ്പൊ ഒരു സുന്ദരിയായ ഒരു മാൻ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് നിൽക്കും അല്ലേ? ഒരു മയിലൊക്കെ പറന്നു തന്നെയാണ് നമ്മൾ ഇൻട്രസ്റ്റോടുകൂടി നോക്കുകയും. അതുപോലെ എന്തുണ്ട്, ആ കാട്ടിലെ എല്ലാ ജീവികളും ഈ മാൻ പുറത്തേക്ക് വരുന്ന കാണുമ്പോ എല്ലാവരും അതിനെ നോക്കി നിൽക്കുന്നു കേട്ടോ. ജബ് വ ജംഗൽ മേ സയർ കർനെ നികൽതാ, സയർ മീൻസ് റാമ്പിൾ, അവൾ ചുറ്റിക്കറങ്ങാനായിട്ട് വരുമ്പോൾ, നികൽതാ പുറത്തു വരിക, അവളുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ, തോ സാരെ ജാൻവർ എല്ലാ മൃഗങ്ങളും അപ്പനെ അപ്പന കാം ജോഡ്കർ അവനവൻ ചെയ്തിരുന്ന ജോലിയൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് ഉസേ ദേഖ്നെ ലഗ്തേ ദേ അവളെ നോക്കാൻ വരും. സബി കൗതേ സോനാ ജൈസാ ഭാര സിംഗ ജംഗൽ മേം ഓർക്കോയി നഹീം, എല്ലാവരും പറയും എന്തെന്ന്, സോനയുടെ പോലെ ഇത്ര സുന്ദരിയായ ഒരു കലമാൻ അവരുടെ കാട്ടിലേ ഇല്ല എന്ന് എല്ലാവരും പറയും. സോനാ കോ അപനി സുന്ദരത പർ ഗമൻ ഹോനേ ലഗാ, അവൾക്ക് അവളുടെ ബ്യൂട്ടി, സുന്ദരത മീൻസ് ബ്യൂട്ടി, ബ്യൂട്ടിയിലെ ഗമൻ ഹോനേ ലഗാ അഹങ്കാരം തോന്നി തുടങ്ങി. അബ് വഹ കിസീ സേ ബി ബാത് നഹി കർത്ത, അവൾ ആരോടും സംസാരിക്കാൻ പോലും ഇല്ല. സംസാരിച്ച എന്ന അവളുടെ സൗന്ദര്യം കുറഞ്ഞു പോയാലോ. ധീരെ ധീരെ ഉസ്കെ സബി ദോസ്ത് ചൂട്ട് ഗയേ, പതുക്കെ പതുക്കെ, ധീരെ ധീരെ സ്ലോലി പതുക്കെ, അവളുടെ എല്ലാ ഫ്രണ്ട്സും, ദോസ്ത് മീൻസ് ഫ്രണ്ട്സ്, ചൂട്ട് ഒഴിവാക്കുക, അവളെ ഒഴിവാക്കുക.
ഒഴിവാക്കാൻ തുടങ്ങി. പാർ ഉസേ ഇസ്കി പർവാഹ് നദി, പക്ഷെ അവൾക്ക് അതിൽ ഒരു പർവാഹ് മീൻസ് വറി ഉണ്ടായില്ല, ഒരു പേടി ഉണ്ടായിരുന്നില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. അവൾക്ക് അവളുടെ സൗന്ദര്യത്തില് അഹങ്കാരമായിരുന്നു. ഒരു ദിവസം അവള് കുളത്തിലെ, താലാവ് മീൻസ് എന്താ പറയാ, കുളങ്ങൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു കുളത്തിന്റെ അടുത്ത് വന്നിട്ട് പാനി പീരഹാദ, വെള്ളം കുടിക്കുകയായിരുന്നു. താലാബ് കെ പാനി മേ അപ്നി പർച്ചായി ദേഖർ ബഹുത് ഖുശ് ഹുവാ, താലാവിലെ വെള്ളത്തില്, കുളത്തിലെ വെള്ളത്തില്, പാനി മീൻസ് വെള്ളം, വെള്ളത്തില് അപ്പനി പർച്ചായി തേക്കാർ, അവളുടെ ഷേഡോ കണ്ടപ്പോ അവൾ എന്തുണ്ടായി, ബഹുത്ത് ഖുശുവാ, വലിയ അധികമായിട്ട് അവള് സന്തോഷിച്ചു. ഞാൻ ഇത്രയും സുന്ദരിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവള് സന്തോഷിച്ചു. ബഹുത്ത് ദേർ തക്വാപനെ ആപ്കോ നിഹാർത്താരഹ, ബഹുത്ത് ദേർ തക്, ഒരുപാട് സമയം അവൾ എന്ത് ചെയ്തു, അപ്പനെ ആപ്കോ, സ്വന്തം സൗന്ദര്യത്തിൽ മയങ്ങി. ടു ബിഹോൾഡ് മീൻസ്, ടു ബിഹോൾഡ് മീൻസ് അവളവളുടെ സൗന്ദര്യത്തിൽ ലയിച്ച്, നിഹാരത മീൻസ് ടു ബി ഹോൾഡ്, രഹ ലയിച്ചു നിന്നു, സൗന്ദര്യത്തിൽ ലയിച്ചു നിന്നു. തബി ഉസ്നെ അപ്നി ടാങ്കോം കോ ദേക്ക, അപ്പോഴാണ് അവൾ എന്ത് കണ്ടത്, അവളുടെ ടാങ്കോ മീൻസ് ലെഗ് കണ്ടത്. ഉസേ അപ്നി ടാങ്കോം ബിൽക്കുൽ ബി അച്ചി നല്ലി, അവൾക്ക് അവളുടെ കാലുകൾ, ടാങ്കോ മീൻസ് ലെഗ്, ലെഗ് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉസ്നെ സോച്ച മേരി ടാങ്കോം കിത്തനി ബദ്ധി ഓർ പത്ലി ഹേ, എന്റെ കാലുകൾ എത്ര വൃത്തികെട്ടതാണ്, ബദ്ലി മീൻസ് അഗ്ലി ആണ്, ഓർ പത്ലി, പത്ലി മീൻസ് തിൻ, വണ്ണം കുറഞ്ഞതാണ്. അഗർ മേം അപ്നി ടാങ്കോം കിസി ഓർ സേ ബദൽ പാത്ത, ഇപ്പോ ഞാൻ എന്റെ കാലുകള് ആരെങ്കിലും കാലായിട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റിയെങ്കിൽ തോക്കി, ഇത്തന്നെ അച്ഛ ഹോക, ആരെങ്കിലും കാലായിട്ട് എന്റെ കാലൊന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റിയെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ, അതാണ് അവിടെ അവിടെ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞത്, ചാപ്റ്റർ ഫിനിഷ് ചെയ്യണില്ലേ മിസ് അടുത്ത ക്ലാസ്സിൽ ഫിനിഷ് ചെയ്യാം. ഗമണ്ടി ഭാരവസിംഗിന്റെ കഥയാണ് നമ്മളിവിടെ പഠിച്ചത്. അവള് ഭയങ്കര അഹങ്കാരി ആയിരുന്നു, ആ കാട്ടിലെ ഏറ്റവും സുന്ദരി അവളായിരുന്നു. അപ്പൊ അവളുടെ അഹങ്കാരം കൊണ്ട് അവളുടെ ഫ്രണ്ട്സ് വരെ അവളുടെ അടുത്തുനിന്ന് മാറിപ്പോവാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി അവൾക്ക്, പക്ഷെ അതൊന്നും പ്രശ്നമില്ലായിരുന്നു. പിന്നെ അവള് താലാവില് വെള്ളം കുടിക്കാൻ നിൽക്കുമ്പോഴാണ് അവൾ എന്ത് കണ്ടത്, അവളുടെ സുന്ദരമായ രൂപത്തിൽ അവൾ ലയിച്ചു നിൽക്കുമ്പോൾ, അവളുടെ കൊമ്പുകളുടെ ഭംഗിയൊക്കെ കണ്ട് ലയിച്ചു നിൽക്കുമ്പോഴാണ് അവളുടെ വണ്ണം കുറഞ്ഞ കാലം അവള് കണ്ടത് അല്ലേ. അപ്പൊ അവളുടെ കാലുകൾ വളരെ വൃത്തികെട്ടതാണെന്ന് അവള് പറഞ്ഞു. അതെങ്ങനെയെങ്കിലും മാറ്റാൻ, മറ്റുള്ളവരുടെ കാലുകളായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാൻ പറ്റിയെങ്കിൽ വലിയതായിരുന്നു, വലിയ നല്ല കാര്യമായിരുന്നു എന്ന് അവള് ആശ്വസിച്ചു. അല്ലെ, ആരെങ്കിലും കാലായിട്ട് ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റിയെങ്കിൽ നന്നായിരുന്നു എന്ന് അവള് വിചാരിച്ചു. ഇതാണ് നമ്മുടെ സ്റ്റോറി മീനിങ്സ് നോക്കാം. രോബിലെ ഇംപ്രസീവ്, രോബിലെ മീൻസ് ഇംപ്രസീവ്, ഓക്കെ, മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ളത്. സയർ റാമ്പിൾ, ചുറ്റിക്കറങ്ങുക, സയർ റാമ്പിൾ. സുന്ദരത ബ്യൂട്ടി, സുന്ദരത മീൻസ് ബ്യൂട്ടി. ഗമണ്ട് പ്രൗഡ്, ദോസ് ഫ്രണ്ട്. പർവാഹ് വറി, കേട്ടോ, പർവാഹ് മീൻസ് വറി. പർച്ചായി ഷേഡോ, നിഴൽ, പർച്ചായി ഷേഡോ. നിഹാരത ടു ബി ഹോൾഡ്, നിഹാരത മീൻസ് ടു ബി ഹോൾഡ്. ബദ്ധി അഗ്ലി, ഓക്കെ, ഫോൾ ഓഫ് യു കോപ്പി ഇസ് ഫ്രം ദി ബോർഡ്, ഓക്കെ. അപ്പൊ ആരും അഹങ്കരിക്കരുത് കേട്ടല്ലോ, ഓക്കെ, താങ്ക് യു.